കളിയിലാകാം മത്സരങ്ങളാകാം പക്ഷെ കുടുംബപരമായിട്ട് പണക്കം പാടില്ല ഈ ഭാഗങ്ങളിൽ അറിഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത് മുഅ്മിനീങ്ങളെ സമസ്തക്കാരനായ ഒരാളും സമസ്തയോട് വിരോധം വെച്ചിട്ടുള്ള മറ്റൊരു വിഭാഗവും രണ്ടുപേരും കുടുംബക്കാരാണ് കണ്ടാൽ മിണ്ടാറില്ല സലാം പറയാറില്ല സംസാരിക്കാറില്ല അവൻ സമസ്തക്കാരനല്ല കാരണം സമസ്ത എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് ആശയ ആദർശത്തിൽ പെട്ടതാണ് കുടുംബവുമായിട്ട് പണങ്ങാൻ പാടില്ല എന്ന് കുടുംബത്തിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തവൻ സമസ്തക്കാരനല്ല കാരണം സമസ്ത പഠിപ്പിക്കുന്ന ആശയം എന്താണ് നിങ്ങളെ കുടുംബം രണ്ടാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ കുടുംബം പോറ്റണം നിങ്ങളെ കുടുംബത്തെ നോക്കണം സഹായിക്കണം അവരോട് ചൊടിക്കാൻ പാടില്ല പണങ്ങാൻ പാടില്ല ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ജീവിതത്തിൽ കുടുംബത്തിനോട് പണങ്ങിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടിച്ചോളൂ മാറ്റിവെക്കല്ലേ നാളത്തേക്ക് നീക്കി വെക്കല്ലേ രക്ഷപ്പെടൂല ഒരു അമലും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല എന്തെങ്കിലും വകുപ്പുണ്ടോ കുടുംബത്തിനോട് ചോദിക്കാൻ ഒരു വകുപ്പും ഇല്ല ഉള്ള വകുപ്പം തങ്ങൾക്ക് ഉണ്ടാക സ്വത്തിന്റെ സ്ഥലത്തിന്റെ അല്ലെ പണത്തിന്റെ ഇടപാടിന്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ പേരിൽ ചോദിക്കാൻ വകുപ്പില്ല അതിന്റെ പേരിൽ പണങ്ങാൻ വകുപ്പില്ല അതിന്റെ പേരിൽ പണങ്ങാൻ വകുപ്പില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പങ്ങന്മാരെ ആരോടെങ്കിലും കുടുംബത്തിനോട് ചൊടിച്ചിട്ടുണ്ടെങ്കിൽ പണങ്ങിയിട്ടുണ്ടെങ്കിൽ മിണ്ടാത്ത കാലത്തോളം നിങ്ങൾ പട്ടിണിയിലാണ് നോമ്പില്ല നിസ്കാരം വെറുതെയാണ് സുജൂത് വെറുതെയാണ് ചെയ്ത അമലുകളെന്ന് സ്വീകരിക്കുന്നതല്ല ഇത് പറഞ്ഞു തരുന്നത് സയ്യിദുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതുകൊണ്ട് സൂക്ഷിക്കണേ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം അല്ലാഹനെ സൂക്ഷിക്കണേ അല്ലാഹക്ക് തഖ്വയുള്ളവരാകണേ എന്താ പറഞ്ഞത് വത്തഖുല്ലാഹ് നമ്മൾ എന്താ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം അതേപോലെ എന്ത് ചെയ്യണം കുടുംബത്തെ സൂക്ഷിക്കണം കുടുംബത്തെ സൂക്ഷിക്കണം അവരോട് പണക്കം വെച്ചുകൊണ്ടുള്ള ആരാധനകളല്ല സ്വീകരിക്കുന്നതല്ല ഒരു അമലും അല്ല സ്വീകരിക്കുന്നതല്ല റബ്ബ് ഏറ്റെടുക്കുന്നതല്ല അല്ലാഹു നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തരട്ടെ മരിക്കുന്നത് വരെ ഒരാൾക്കും ഭാരമാകാതെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാപ്പ് കൊടുക്കാനല്ല അങ്ങോട്ട് മാപ്പ് കൊടുക്കാൻ അങ്ങോട്ട് മാപ്പ് കൊടുക്കാനുള്ള ഹൃദയ വിശാലത അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ഒരു മനുഷ്യൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോട് അക്രമം കാണിച്ചവർക്ക് ഉപദ്രവം ചെയ്തവർക്ക് മാപ്പ് ചെയ്യട്ടെ എന്നാ എനിക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ ചോദ്യമില്ല നേരെ പോ അല്ലാഹു തൗഫീഖ് തരട്ടെ എന്തേ വേണ്ടുള്ളൂ ഞാനാ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേറെ പണിയില്ല നിങ്ങൾ എന്തായി പറയുന്നു എത്രയും ഞാൻ അനുഭവിച്ചറിയോ എന്തൊക്കെ ഓൻ എന്നെ പറഞ്ഞത് എന്തൊക്കെ ഓൾ എന്നെ ചെയ്തത് എന്തൊക്കെ ഓൾ എന്നെ പിന്നെ പറഞ്ഞത് എത്രമാത്രം ഞാൻ എത്ര മാസത്തോളം എത്ര വർഷത്തോളം ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് എത്ര വർഷത്തോളം ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഏയ് അല്ലാഹ് പൊരുത്തപ്പെട്ടു കൊടുത്താലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്താ പറഞ്ഞേ നിങ്ങൾ നോക്കണം ഓരോ മനുഷ്യന്മാരെ ഓരോ വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ അല്ല പൊരുത്തപ്പെട്ടു കൊടുത്താലും എന്ത് കഷ്ടം ഇവിടെ അങ്ങനെ പറയില്ലേ പറയില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ പറയണില്ല ഇല്ലേ ഏ ഏ ആ ചേട്ടാ അതിന്റെ
പറഞ്ഞു പോവാണ്, ഈമാനില്ലാത്തതിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റൂല. പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച വേദനകൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് അനുഭവിച്ച ത്യാഗങ്ങൾ, അവിടെ നിന്ന് അധ്വാനിച്ച അധ്വാനത്തിൻ്റെ വഴികൾ, ആ വഴികളിലൊന്നും നമുക്ക് കയറാൻ കഴിയില്ല, എത്തിപ്പെടൂല. എന്നാൽ വിശ്വാസികളെ, എല്ലാ ലോകത്ത് എല്ലാവരും അനുഭവിക്കുന്നതിനേക്കാളേറെ വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുനിയാവിൽ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാം അവിടെ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടും റസൂലുള്ള പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു, പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. എന്തിനേറെ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു ഭയങ്കര ഇഷ്ടമാണ് റസൂലുള്ളാഹി. ഒരാൾ വന്നിട്ട് നബിയെ, ഞാൻ എൻ്റെ കുഞ്ഞിനൊരു പേര് പറഞ്ഞിരുന്നു, എൻ്റെ കുഞ്ഞിന് എനിക്ക് എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, എൻ്റെ പേര് പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെന്തപ്പോ ആശങ്കപ്പെടാനുള്ളത്, ഞാൻ ഈ ദുനിയാവിലേറെ ഇഷ്ടപ്പെടുന്നൊരു പേരാണ് എൻ്റെ ഇളാപ്പ ഹംസ റളിയല്ലാഹു, എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പേര്. ആ പേര് കേൾക്കുന്നത് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം, അതിന് മാത്രം ഇഷ്ടമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന്റെ വേളയിൽ എന്താ ചെയ്തത്? ഷഹീദായിട്ട് കിടക്കുന്ന രംഗം കണ്ടിട്ട് സ്വഹാബത്ത് പോലും പറഞ്ഞില്ലേ റസൂലുള്ള ബാക്കി എന്ത് രംഗം കണ്ടാലും ഈ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ രംഗം റസൂലുള്ള കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുക പോലും ചെയ്തു. എന്താണ്ടായത്? കഴുത്ത് മുറിച്ചു മാറ്റി സയ്യിദന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു, കഴുത്ത് മുറിച്ചു മാറ്റി എന്ന് മാത്രമല്ല കഴുത്തിൻ്റെ അവിടെ നിന്ന് കത്തി കയറ്റിയിട്ട് അടിവയറ് വരെ എന്ത് ചെയ്തു, അടിവയറ് വരെ കയറി കരളെടുത്തു. ആ പച്ച കരളെടുത്തിട്ട് വായിലിട്ടിട്ട് ചവച്ചു തുപ്പി. ദേഷ്യം തീർന്നോ? അല്ലാഹു, മുശ്രിക്കീങ്ങളുടെ ദേഷ്യം തീർന്നില്ല. ഹിന്ദിന്റെ ദേഷ്യം തീർന്നോ? അതിന് മാത്രം ക്രൂരത ആ ശരീരത്തിനോട് കാണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് കണ്ടിട്ടാണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ള കരഞ്ഞത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കോലം കണ്ടിട്ടാണ്. എങ്ങനെ സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മക്കം ഫതഹിൻ്റെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇസ്ലാം പുൽകാൻ വേണ്ടിയിട്ട് കടന്നു വന്നു. വഹ്ഷിയാകട്ടെ ഹിന്ദാകട്ടെ രണ്ടാക്കും റസൂലുള്ള പൊരുത്തപ്പെട്ടു കൊടുത്തു. കൊല നടത്തിയവരും അതിന് പ്രചോദനം കൊടുത്തവരും രണ്ടുപേരും വന്നിട്ട് ഇസ്ലാം ആശ്ലേഷിച്ചു, റസൂലുള്ള മാപ്പ് കൊടുത്തു. ചിന്തിച്ചു നോക്കണം, എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചു, എന്നിട്ട് എത്ര ആളുകൾക്കാണ് മാപ്പ് കൊടുത്തത്? ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഒരാൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. സാരമില്ല, അവര് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്, സാരമില്ല, കയ്യോങ്ങിയിട്ടുണ്ട്, സാരമില്ല, പള്ളിയിൽ നിന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്, സാരമില്ല, അല്ലാഹു എനിക്ക് പുറത്തു കൊടുക്കട്ടെ. ഓള് നിങ്ങളെ അപരാധം പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ഫിത്ന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, സാരമില്ല, ഓക്കല്ല പുറത്തു കൊടുക്കട്ടെ, ഓളെന്നെ പറഞ്ഞോട്ടെ, ഓക്കല്ല പുറത്തു കൊടുക്കട്ടെ, വേറൊന്നും നിങ്ങൾ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല, മാപ്പ് കൊടുത്തു. ഉപദ്രവിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ട് പൊരുത്തപ്പെടുന്നു. വിശ്വാസികളിൽ അല്ലാഹു ഇതുപോലെ ഇഷ്ടപ്പെടുന്ന വേറൊരു വിഭാഗമില്ല. ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. കാരണം